എക്സാമ്പിൾ ടു ലെറ്റ് ടി വി സെട്ടഫോൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ വിത്ത് ആർ റിലേഷൻ ഇൻ ടി ഗൺ ബൈ ആർ ഇസ് ഈക്വൽ ടു സെറ്റഫോൾ ഓർഡർ പയർ ടി വൺ കോമ ടി ടു സച്ച് ദാറ്റ് ടി വൺ ഇസ് കോൺഗ്ര ടു ടി ടു ഷോ ദാറ്റ് ആർ ഇസ് എൻ ഇക്വാലൻസ് റിലേഷൻ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഇക്വാലൻസ് റിലേഷൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു നോക്കാം അപ്പോൾ ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ഫസ്റ്റ് റിഫ്ലക്സീവ് ആയിരിക്കണം സെക്കൻഡ് സിമ്മെട്രിക്ക് ആയിരിക്കണം തേർഡ് ട്രാൻസിറ്റീവ് ആയിരിക്കണം ഫസ്റ്റ് കണ്ടീഷൻ റിഫ്ലക്സീവ് സെക്കൻഡ് കണ്ടീഷൻ സിമ്മട്രിക് തേർഡ് കണ്ടീഷൻ ട്രാൻസിറ്റീവ് അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആ റിലേഷനെ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയും ഇതിന്റെ ഓരോന്നിന്റെയും ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആന്ന് പറയണന്നുണ്ടെങ്കിൽ ഇഫ് എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം ഫോർ എവറി എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് ആണ് ക്യാപിറ്റൽ എ ഇനി ഒരു റിലേഷൻ സിമ്മട്രിക് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇഫ് എ ബി എന്ന് പറഞ്ഞൊരു എലമെന്റ് ആറിലുണ്ടെങ്കിൽ ദെൻ ബി എന്ന് പറഞ്ഞൊരു എലമെന്റും ആറിൽ ഉണ്ടായിരിക്കണം എയും ബിയും ക്യാപിറ്റൽ എൽത്ത് എലമെന്റ് ആണ് ഇനി ട്രാൻസിറ്റീവ് ആവണെന്നുണ്ടെങ്കിൽ ഇഫ് എ ബി എലമെന്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെന്റ് ഓഫ് ആർ ദെൻ എ സി എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ എ സിയും ആറിലുണ്ടായിരിക്കണം അപ്പം നമ്മൾ ആ റിലേഷന് ട്രാൻസിറ്റീവ് ആണെന്ന് പറയും അപ്പം നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റനിൽ റിലേഷൻ ടി വൺ ടി ടു ടി വൺ ഇസ് കോൺക്വൻ ടു ടി ടു എന്ന് പറയുന്ന റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഈ ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണോ എന്നും സിമ്മട്രിക് ആണോ എന്നും ട്രാൻസിറ്റീവ് ആണോ എന്നും ചെക്ക് ചെയ്യണം ഫസ്റ്റ് റിഫ്ലക്സീവ് ആണോ ആണോന്ന് നോക്കേണ്ടത് റിഫ്ലക്സേന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ എലമെന്റ് ഓഫ് ആർ ഫോർ എവറി എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഓഫ് സ്റ്റട്ടോൾ ട്രയാംഗിൾസിന്റെ സെറ്റാണ്

ടി വൺ ടി വൺ ടി വൺ എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ആറിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ടി വൺ ഇസ് കോൺക്രൻ ടു ടി വൺ ആയിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിള് അതിനോട് തന്നെ കോൺക്രൂൻറ് ആണ് അപ്പൊ നമുക്ക് ടി വൺ കോൺക്രൂൻ ടു ടി വൺ അത് ആ ഒരു കണ്ടീഷൻ ട്രൂ ആണ് ടി വൺ ടി വൺ എന്ന് പറയുന്നത് ആറിലുണ്ടാവുമായിരിക്കും ആറിലുണ്ടായിരിക്കും സിൻസ് എവ്രി ട്രയാങ്കിൾ എവ്രി ട്രയാങ്കിൾ ഈസ്

ആണെങ്കിൽ ബി എ എന്ന് പറയുന്നതും എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം ഇവിടെ ട്രയാങ്കിൾസ് ആണ് ടി വൺ ടി ടു എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിള് ആറിൽ ഉണ്ടെന്ന് പറഞ്ഞെടുത്തു അപ്പം ആറിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ടി വൺ ഈസ് കോൺക്രിയൻ ടു ടി ടു ആണ് ടി വൺ ഈസ് കോൺക്രിയൻ ടു ടി ആണ് അതായത് രണ്ട് ട്രയാങ്കിൾ ടി വൺ ഈ ട്രയാങ്കിൾ ടി വൺ ആയിട്ടും ഈ ട്രയാങ്കിൾ ടി ടു ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ടി വൺ പറയുന്നത് ടി ടു നോട് കോൺക്രൂൻറ് ആണ് അപ്പം ടി ടു വണ്ണും ടി ടു എന്ന് പറയുന്നത് ടി വണ്ണിനോടും കോൺക്രന്റ് ആയിരിക്കുമല്ലോ വിറ്റ്സ് ഇംപ്ലൈസ് ടി ടു കോൺക്രൻ ടു ടി വൺ പറഞ്ഞിട്ടും ഡെഫിനേഷൻ അനുസരിച്ച് കോൺക്രൂരൻസ് അനുസരിച്ച് ടി വൺ ടി ടു കോൺക്രൂൻറ് ആണെങ്കിൽ ടി എന്ന് പറയുന്നത് ടി വണ്ണിനോടും കോൺക്രൻ്റ് ആയിരിക്കും തിരിച്ച് നമുക്ക് പറയാം അപ്പോൾ ടി ടു ഇസ് കോൺക്രൻ ടു ടി വൺ ഇംപ്ലൈസ് ഡെഫിനേഷൻ ഓഫ് ആർ അനുസരിച്ച് നമുക്ക് ടി വൺ എലമെന്റ് ഓഫ് ആർ എന്ന് പറയാം അപ്പൊ ഫോർ ടി വൺ ടി ടു എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ടി ടു ടി വൺ എലമെന്റ് ആർ എന്ന് പറഞ്ഞ് കിട്ടി അപ്പോൾ ആർ ഈസ് സിമറ്റിക് എന്ന് പറഞ്ഞാൽ കിട്ടി ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം ട്രാൻസിറ്റീവിന്റെ ഡെഫിനേഷൻ എ ബി എലമെന്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ എ സി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞ് കാണിക്കണം അപ്പോൾ നമുക്ക് മൂന്ന് എലമെന്റ്സ് വേണം അപ്പോൾ ടി വൺ ടി ടു ടി ത്രീ മൂന്ന് എലമെന്റ്സ് എടുത്തു ടി വൺ ടി ടു എലമെന്റ് ഓഫ് ആർ ആണെന്നും ടി ടു ടി ത്രീ എലമെന്റ് ഓഫ് ആർ ആണെന്നും പറഞ്ഞു എടുത്തു അപ്പോൾ ആറിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ടി വൺ ഈസ് കോൺഗ്രൻ ടു ടി ത്രീ ആണെന്നും കിട്ടും ടി ടു ആണ് കിട്ടും ആൻഡ് ടി ടു എന്ന് പറയുന്നത് കോൺഗ്രസ് പറഞ്ഞു കിട്ടും അപ്പോൾ ടി വൺ കോൺക്രിയൻ ടു ടി ടു ആണ് ടി ടു കോൺക്രൂൻ ടു ടി ത്രീ ആണ് അപ്പോൾ കോൺക്രിയൻസ് അനുസരിച്ച് നമുക്ക് ടി വണ്ണും ടി ടു ടി ത്രീയും സെയിം തന്നെയാണ് പറയാൻ പറ്റും അപ്പോൾ ടി വൺ ഇസ് കോൺക്രൻ ടു ടി ത്രീ എന്ന് പറഞ്ഞി അതായത് ടി വൺ ടി ത്രീ എലമെന്റ് ഓഫ് ആർ ആണ് ടി വൺ ടി ത്രീ എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞി ദോർ ആർ ഈസ് ട്രാൻസിറ്റീവ് അപ്പോൾ ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണോ ട്രാൻസിറ്റീവ് ആണോ സിമ്മട്രിക് ആണെന്ന് പറഞ്ഞ് കിട്ടി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ ഈസ് ആൻഡ് ഈക്വാലൻസ് റിലേഷൻ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നെ താങ്ക് യു